ഇന്ന് നമ്മൾ ക്യാരറ്റ് കൊണ്ട് ചെയ്യാവുന്ന തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഇഫ്താർ ഡ്രിങ്ക് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഡ്രിങ്ക് തന്നെയാണ്. സാധാരണ നമ്മൾ ക്യാരറ്റ് വെച്ചിട്ട് ഷെയ്ക്കോ അല്ലെങ്കിൽ ജ്യൂസോ അല്ലെങ്കിൽ നമ്മൾ ലൈം ജ്യൂസൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇത് അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലിയൊക്കെ ചുരണ്ടി കളഞ്ഞ് പ്രഷർ കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ഗ്ലാസ് പാലും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് വിസിൽ വരുന്ന സമയത്ത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ വെക്കുക കേട്ടോ. അപ്പോഴേക്കും ക്യാരറ്റ് നല്ലപോലെ വെന്ത് കിട്ടും. പ്രഷറൊക്കെ പോയി തുറന്നപ്പോഴേക്കും ഇതാ ക്യാരറ്റ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചട്ടകം വെച്ച് ഇതുപോലെ മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത്രയും സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും ഇതുപോലെ വേവിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കഷ്ണങ്ങളൊന്നും ആക്കാതെ അതുപോലെ തന്നെ ഇട്ടതാണ്. ഇതാ ക്യാരറ്റ് നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ക്യാരറ്റിൻ്റെ പീസസൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വേവിക്കാട്ടോ. അങ്ങനെ ആകുമ്പോൾ കുക്കിംഗ് ടൈം ഇത്രയൊന്നും, അതായത് 2 വിസിലടിച്ച് ലോ ഫ്ലെയിമിലൊന്നും വെക്കാൻ നിൽക്കണ്ട, ഒരു 2 വിസിലുകൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതാ ഈ ക്യാരറ്റിൻ്റെ പീസസൊക്കെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ ഇത് വെച്ചിട്ടൊരു സർബത്ത് പോലുള്ള കുറച്ച് ലൂസായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് തിക്കായിട്ടുള്ള ജ്യൂസിനേക്കാളൊക്കെ നല്ലത് നല്ല ലൂസായിട്ടുള്ള ഡ്രിങ്ക്സ് ആണല്ലേ, ദാഹമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടുതൽ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടെ ചേർത്ത് കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളമോ പാലോ ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ ക്യാരറ്റൊന്നും നല്ലപോലെ അരഞ്ഞു കിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ക്യാരറ്റ് നല്ലപോലെ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്ക് തിരിച്ചൊഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു ഡ്രിങ്കിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല ലൂസായിട്ട് ഇരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും, പിന്നെ നമുക്ക് ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് എപ്പോഴും സ്യൂട്ടാവുക നല്ല ലൂസായിട്ടുള്ള ഡ്രിങ്ക്സ് ആയിരിക്കും ദാഹമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ ഡ്രിങ്കിൻ്റെ കൺസിസ്റ്റൻസി. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും മാതള നാരങ്ങ, അതായത് ഉറുമാമ്പഴത്തിൻ്റെ സീഡ്സും കസ്കസും പിന്നെ ബദാമും പിസ്തയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചേർക്കുന്നത് മിസ്സായിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും നട്ട്സും കസ്കസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം ഉണ്ടാകുമ്പോൾ അതിങ്ങനെ ഇടയിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ക്യാരറ്റ് വെച്ചിട്ടൊരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.